ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അടുത്ത പരീക്ഷാ ദിവസം കിട്ട ആരും ഞെട്ടരുത്. ബലിപെരുന്നാൾ ദിവസമാണ്. ജൂൺ മാസം 28-ാം തീയതി കലണ്ടർ തീയതി പ്രകാരം ബലിപെരുന്നാളിന്റെ അവധിയാണ്. ചുവന്ന മഷിയിലാണ് അതൊക്കെ രേഖപ്പെടുത്തിയത്. അന്നത്തെ ദിവസം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷാ ദിവസമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായ രീതിയിൽ പരിശോധിക്കുകയും അതിനനുസരിച്ച് തീയതി കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയും ചെയ്യാത്തതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശകാര്യത്താൽ അന്ന് തീരുമാനിച്ചതോ ആണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ കലണ്ടറിൽ അവധി കൊടുക്കുന്ന സമയത്ത് ഈ അവധി എന്താണ് എന്ന് അറിയാത്തവരാണ് ഇഗ്നോയുടെ പരീക്ഷാ തീയതി ഇടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ചൊരു കൃത്യതയും രൂപവും ഇല്ലാത്തവരാണ് ഇത് നടത്തുന്നത് എന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും. അപ്പോൾ ഏതൊരു മതവിശ്വാസവും അത് മതവിശ്വാസത്തിൻ്റെ വളരെ പ്രധാനമായിരിക്കുന്ന ദിവസമാണ് അതിൻ്റെ ആഘോഷ ദിവസം എന്ന് പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ വളരെ പ്രാധാന്യമുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആഘോഷിക്കേണ്ടതാണ്. എന്നാൽ ഇത് പലപ്പോഴും ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ ഒരു ക്രിസ്മസ് ദിവസത്തിൽ വരാറില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ബലിപെരുന്നാളൊക്കെ വരുന്ന സമയത്ത് രണ്ടു ദിവസം മുന്നോട്ടാക്കാം, രണ്ടു ദിവസം പുറകോട്ടാക്കാം, ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അശ്രദ്ധാപൂർവമാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്തെങ്കിലും ഉദ്ദേശങ്ങളോ ദുരുദ്ദേശങ്ങളോ ഉണ്ടോ എന്നുള്ളത് അവർ പറയട്ടെ. അപ്പോൾ ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സർവത്ര വിഷയങ്ങളും അല്ലെങ്കിൽ സർവത്ര ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇഗ്നോ പ്രവർത്തിക്കുന്നത്. അത് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ അതിൻ്റെ പരീക്ഷാ സെൻ്ററുകളുണ്ട്, അതിൻ്റെ പഠന മേഖലകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിനോ 10,000-ക്കണക്കിനോ ആളുകൾ ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ സംശയ കാര്യങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മറുപടി കിട്ടുന്നില്ല എന്നുള്ള മറ്റൊരു വിഷയം. അപ്പോൾ വിദ്യാഭ്യാസം ഇത്ര കൃത്യമായ രീതിയിൽ കൊണ്ടുപോകാനും ന്യൂനപക്ഷങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഇതിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ആഘോഷ ദിവസം എന്നാണ് ഏതാണ് എന്നൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ആ ദിവസങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ടോ പുറകോട്ടോ ആക്കുക എന്ന് പറഞ്ഞ സ്വാഭാവികപരമായ രീതിയിൽ ഒരു മതേതരത്വ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇരുന്നിട്ടില്ലേ എന്താ വിഷയം? പിന്നെ വീണ്ടും പരീക്ഷാ ഫീസ് അടച്ചിട്ട് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാണ്, ഒരു വർഷത്തിൽ 2 ടേമായിട്ടാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ അടുത്ത ടേമിലേക്ക് 6 മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ പരീക്ഷ വീണ്ടും ഫീസ് അടച്ചതിന് ശേഷം എഴുതാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ പരീക്ഷകളൊക്കെ നടത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ കലണ്ടർ അടിസ്ഥാനത്തിൽ എല്ലാ മത വിശ്വാസികളെയും പരിഗണിച്ചുകൊണ്ട് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അങ്ങനെയാണ് സാധാരണഗതിയിൽ പരമാവധി യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു പരീക്ഷയുടെ ദിവസങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇഗ്നോയിൽ അത് കാണുന്നില്ല. ഒരു അശ്രദ്ധ രീതിയിലൊക്കെയാണ് പലപ്പോഴും അതിൻ്റെ നീക്കുപോക്കുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന പരീക്ഷയിൽ സിലബസ് തന്നെ, പരീക്ഷയുടെ പരീക്ഷ ചോദ്യപേപ്പർ തന്നെ മാറിപ്പോയി. ഹെഡിങ് വേറെയും അതിൽ വന്ന കണ്ടൻസുകളുടെ ചോദ്യങ്ങൾ മറ്റൊരു വിഷയത്തിൻ്റെതുമായി. അങ്ങനെ ആ സമയത്ത് പിന്നെന്തായി, ആ പരീക്ഷ നിർത്തിവെച്ച് വീണ്ടും നടത്തേണ്ടി വന്നു. ഇതാരുടേതായ കാരണം? കാരണം യൂണിവേഴ്സിറ്റിയും അതിൻ്റെ സിലബസും അതിൻ്റെ പരീക്ഷാ കാര്യങ്ങളും തീരുമാനിക്കുന്ന വ്യക്തികളാണ് ഇതിന് ഉത്തരവാദികൾ. അതിന് പരീക്ഷ എഴുതാമെന്ന പരീക്ഷാർത്ഥികൾ എന്ത് വെച്ചു? അവർ വീണ്ടും പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു സ്ഥിതി കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഒരു വർഷത്തേക്ക് ഏകദേശം 5,000-ത്തോളം രൂപ ഫീസ് അടച്ചിട്ട് ഒരു പരീക്ഷ ഇതിനു വേണ്ടിയിട്ട് ഓരോരോ കോഴ്സുകൾ ഓരോരോ വ്യക്തികൾ തുടങ്ങുന്നത്, പിന്നെ പരീക്ഷാ ഫീസ് എക്സ്ട്രാ ആയിട്ട് വീണ്ടും അടക്കണം. അപ്പം അങ്ങനെ വലിയ സാമ്പത്തിക മുടക്കുള്ളതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഓരോ സിലബസും എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ അപേക്ഷിച്ചിട്ട് ഒരു പക്ഷേ 2 ഇരട്ടിയെങ്കിലും കൂടുതലുണ്ട്. അപ്പോൾ അത്രയും ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഒരു പരിഗണന ഒക്കെ കുട്ടികൾക്ക് കൊടുക്കണം. പലപ്പോഴും എന്താണെന്നറിയോ, ഇഷ്ടംപോലെ ഏത് സമയത്താണെങ്കിലും അതിലേക്ക് അഡ്മിഷൻ കിട്ടാൻ പ്രത്യേക രീതിയിലുള്ള മാനദണ്ഡമൊന്നുമില്ല. അതിൻ്റെ പ്ലസ് ടു ഡിഗ്രിക്ക് ആണെങ്കിലും പ്ലസ് ടു പാസ്സാവണമെന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട മാനദണ്ഡം മാത്രമേ ഉള്ളൂ. എത്ര ആളുകൾക്കും അഡ്മിഷൻ കിട്ടും. പക്ഷേ വിഷയം വരുന്നത് എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ സെൻറ്ററുകൾ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ജില്ല കടന്നിട്ട് അടുത്ത ജില്ലയിലേക്ക് പരീക്ഷ എഴുതാൻ പോകേണ്ട സ്ഥിതികൾ വരെ വരും. അപ്പോൾ
അഡ്മിഷൻ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ അഡ്മിഷൻ നൽകപ്പെടുന്ന അതേ പ്രദേശത്ത് അല്ലെങ്കിൽ അതേ സെന്ററിൽ പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. ഒന്നുകിൽ അഡ്മിഷൻ കൊടുക്കാതൊക്കെ അല്ലെ അഡ്മിഷൻ കൊടുക്കുന്നവർക്ക് അവരുടെ സെന്ററിൽ പരീക്ഷ എഴുതാനുള്ള വൈകലുണ്ടാക്കുക. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പോരായ്മകൾ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകണം. ആദ്യ ഘട്ടത്തിൽ ഇങ്ങനത്തെ വിഷയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, വളരെ കൃത്യമായിരുന്നു. സിലബസ് പറയുന്ന സമയത്ത് വരും, പുസ്തകങ്ങൾ നമുക്ക് ഈ പാർസലായിട്ട് വരികയാണെങ്കിൽ അത് പോസ്റ്റലായിട്ട് വരികയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വരും. ഇപ്പോൾ പലപ്പോഴും പരീക്ഷയുടെ ടൈം പ്രഖ്യാപിക്കും, പരീക്ഷ ഫീസ് എടുക്കുന്ന ടൈം പ്രഖ്യാപിക്കും, പക്ഷെ ആ സമയത്ത് പുസ്തകം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പുസ്തകം കിട്ടാതെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ പരീക്ഷ എഴുതുക? പരീക്ഷാ ഫീസ് അടിച്ചിട്ട് പുസ്തകത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് പുസ്തകം ഡിലേ വരുമ്പോൾ ഒന്നുകിൽ ആ പരീക്ഷാ ഫീസ് പോവും, അതല്ല പരീക്ഷ എഴുതുകയാണെങ്കിൽ പിന്നെ പുസ്തകം ഇല്ലാത്ത രീതിയിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷ തുടക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ ഒന്നും ഒരു സമയബന്ധിതമായ രീതിയിൽ, ഒരു കൃത്യമായ രീതിയിൽ അടക്കും ചിട്ടയോട് കൂടിയിട്ടല്ല ഇപ്പോൾ പോകുന്നത് എന്ന് ഏറ്റവും ഒടുവിൽ വലിയപെരുന്നാളായിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടി കോർത്തെടുക്കുന്ന സമയത്ത് മനസ്സിലാക്കുകയാണ്. കലണ്ടറിൽ കൃത്യമായ രീതിയിൽ ദിവസം പ്രഖ്യാപിച്ചു, അതൊക്കെ ചുവന്ന വശമുണ്ട് അടയാളപ്പെടുത്തി 28-ാം തീയതി വലിയ പെരുന്നാൾ. നമ്മൾ അതിന്റെ പേജാണിതിൽ പോസ്റ്റ് ചെയ്തത്, അതിൽ കാണാൻ പറ്റും 28-ാം തീയതിയിലെ പരീക്ഷയുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം ഇത് സാധാരണ ഒരു സ്ഥാപനമല്ല, ഇതൊരു യൂണിവേഴ്സിറ്റി, വലിയൊരു സംവിധാനമാണ്. അതും ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റി ആവുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പവിത്രതയും അതിൻ്റെതായിരിക്കുന്ന ബഹുമാനവും അത് നടത്തിപ്പ് സംബന്ധമായിരിക്കുന്ന ആളുകൾ കാണിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. കാരണം ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ ആശ്രയിക്കുന്നത്, വ്യത്യസ്ത ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ആശ്രയിക്കുന്നുണ്ട്. അവിടെയൊക്കെ സെൻ്ററുകളുണ്ട് പരീക്ഷ എഴുതാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ വലിയൊരു ജനവിഭാഗം ആശ്രയിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പരിഗണനയും അതിൻ്റെതായ രീതിയിലുള്ള ഭരണഘടനാ രീതികളൊക്കെ, നിയമരീതികളൊക്കെ ഈ കാര്യത്തിൽ നടപ്പിലായിട്ട് മറ്റുള്ളവർക്ക് വിശ്വാസ യോഗ്യമാവുന്ന തരത്തിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് നിലനിൽക്കേണ്ടതാണ്. ഇത് വ്യത്യസ്തമായ രീതിയിൽ, ഈ കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ട വ്യക്തികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള വലിയൊരു സംവിധാനമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അത് ഓപ്പൺ സ്ട്രീമായിട്ടും ഡയലി കോഴ്സായിട്ടും ഒക്കെ കിട്ടും. അങ്ങനത്തെ നല്ലൊരു സംവിധാന കാര്യങ്ങളുണ്ട്. മുമ്പേ തുടങ്ങിയാണ്, ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ പവിത്രം നഷ്ടപ്പെടാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇത് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനെ ആശ്രയിക്കുന്ന, ഇതിനെ വിശ്വസിക്കുന്ന, ഇതിനെ മാത്രം ആശ്രയിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട് എന്നതുകൊണ്ട് ഇതിലെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ വലിയ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വലിയ സംയുക്തമായ രീതിയിൽ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ചേർന്ന് യൂണിവേഴ്സിറ്റി നിലനിർത്തുകയും അതിൻ്റെ നിയമാവലികളൊക്കെ കുറച്ചുകൂടെ ലഘൂകരിച്ചുകൊണ്ട് ആർക്കും പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഉൾക്കൊള്ളുന്ന രൂപത്തിലേക്കാക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ സ്ഥാപന നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടവരുടെ നിർബന്ധമായ കാര്യമാണ്. ഇതിലൊക്കെ ഗവൺമെൻറ് കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയകാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പോരായ്മകളൊക്കെ തിരുത്തൽ ചെയ്തുകൊണ്ട് ഈ വരാൻ പോകുന്ന 28-ാം തീയതിയിലത്തെ പരീക്ഷാ ദിവസം അങ്ങോട്ട് മാറ്റിവെക്കുക, ഒന്നുകിൽ അടുത്ത മാസത്തേക്കാക്കുക, അതല്ലെങ്കിൽ 4 ദിവസം മുമ്പോട്ടാക്കുക. അങ്ങനെ മറ്റുള്ള മതവിശ്വാസികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയാസമോ ഒരു അലോസരോ ഇല്ലാത്ത രീതിയിൽ ഇത്തരം യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് പോകുക എന്നുള്ളത് നിർബന്ധമായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ലോകം തന്നെ നിലനിൽക്കുന്നത്. അത് നിർബന്ധമായ രീതിയിൽ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഭക്ഷണം പോലെയാണ് വിദ്യാഭ്യാസം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കുന്നവർ വീണ്ടും വീണ്ടും ഓരോരേ കാലം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വർഷം കഴിയുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയാണ്. കൂടിക്കൂടി വരുന്ന സമയത്ത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുകയല്ല വേണ്ടത്, പകരം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പഠിക്കാൻ വരുന്ന പഠിതാക്കൾക്ക് സൗകര്യമാകുന്ന രീതിയിലുള്ള സംവിധാന നിയമ രീതികളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ ആളുകളെ അതിലേക്ക് ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഇഗ്നോ യൂണിവേഴ്സിറ്റിയും അതിന് തയ്യാറാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.